ജനസാഗരം തിങ്ങി നിറഞ്ഞ കാശ്മീർ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, രാഹുൽജി രാഹുൽജി. തികച്ച സ്ഥാനാർത്ഥികളെ പോലും നിർത്താനാവാതെ തമ്മിൽ പൊട്ടിത്തെറിയും കലഹവും ബി ജെ പിയിൽ നീങ്ങുമ്പോഴാണ് 10 വർഷത്തിന് ശേഷം രാഹുൽ ഇതാ ആദ്യമായി കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയാണ്. ഹൃദയം കൊണ്ട് രാഹുൽ വിദേശിയാണ്, അതുകൊണ്ടാണ് എപ്പോഴും വിദേശത്ത് പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി അനാവശ്യമായ ഒരു പറച്ചിൽ പറഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും രാഹുൽ കാശ്മീരിൽ എത്തിയിട്ടുണ്ട്. നിറഞ്ഞ ആൾക്കൂട്ടത്തിന് നടുവിൽ രാഹുൽ തെരഞ്ഞെടുപ്പ് റാലികൾ അഭിസംബോധന ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ അപ്പോഴും ബി ജെ പിക്ക് അകത്തു നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുന്നു. മുതിർന്ന നേതാക്കളടക്കം 40-50 വർഷമായി ബി ജെ പി പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നവരും സ്വതന്ത്ര കാശ്മീർ എന്ന സങ്കല്പത്തെ മുറുകെ പിടിച്ചവരും ഒക്കെയായ ബി ജെ പി മുതിർന്ന നേതാക്കളാണ് മോദിയെയും ബി ജെ പിയെയും വെല്ലുവിളിച്ചു പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. മാത്രവുമല്ല, ബി ജെ പിക്കെതിരെ സ്വതന്ത്രമായി മത്സരിക്കാനും അവർ ഒരുങ്ങിയും കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ബി ജെ പി പറഞ്ഞ സ്വതന്ത്ര കാശ്മീരിന് ശേഷം സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ജെ പിക്ക് വല്ലാത്തൊരു ഭയമാണ്. പക്ഷെ ഇവിടെയൊക്കെ രാഹുൽ കൃത്യമായി കരുക്കൾ നീക്കുന്നു. നാഷണൽ കോൺഫറൻസ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയടക്കം പുറത്തിറക്കി ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് റാലിയും നടത്തുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് 2 റാലികളിലാണ് പങ്കെടുക്കുന്നത്. റംബാൻ, അനന്ത്നാഗ് ജില്ലകളിൽ രാഹുൽ ഗാന്ധിയുടെ 2 മെഗാ പൊതു റാലികളുടെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കും. സെപ്റ്റംബർ 18 നടക്കുന്ന ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചാരണത്തിനാണ് രാഹുൽ എത്തുന്നത്. ജമ്മുവിലെത്തുന്ന രാഹുൽ ഗാന്ധി ആദ്യ പ്രചാരണം നടത്തുക ബനിഹാൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വികാർ റസൂൽ വാനിക്ക് വേണ്ടിയാണ്. അതിനുശേഷം അനന്ത്നാഗ് ജില്ലയിലെ ദുരുവിലേക്ക് പോകും. അവിടെ ദുരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗുലാം അഹമ്മദ് മിറിനെ വോട്ട് തേടി റാലിയെ അഭിസംബോധന ചെയ്യും. ശ്രീനഗറിൽ നിന്ന് രാഹുൽ ഗാന്ധിയെ വൈകിട്ട് ഡൽഹിയിലേക്ക് മടങ്ങും. രാഹുലിന്റെ വരവ് പ്രചാരണത്തിന് ഊർജം നൽകുമെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ വിലയിരുത്തൽ. ഇവിടെ രാഹുൽ മാത്രമല്ല, പ്രിയങ്കാ ഗാന്ധിയും വരും ദിവസങ്ങളിൽ കാശ്മീരിന്റെ മണ്ണിലേക്ക് എത്തും. 10 വർഷങ്ങൾക്ക് ശേഷം മോദി ഭരിച്ചു മുടിച്ച സ്വസ്ഥതയും സമാധാനവും ഇല്ലാതാക്കിയ മണ്ണ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പാർട്ടികളെല്ലാം നല്ല വാശിയേറിയ പോരാട്ടത്തിലേക്കാണ് നീങ്ങുന്നത്. അവിടെ അടുത്ത ആഴ്ച 3 തെരഞ്ഞെടുപ്പ് റാലികളിൽ മോദിയും പങ്കെടുക്കും. ഭീകരാക്രമണം പതിവായ ജമ്മുവിൽ ദോഡയിൽ പ്രധാനമന്ത്രി എത്തും. അവിടെ എന്തു പറയും താൻ എന്ന ആലോചനയിലായിരിക്കും ഒരുപക്ഷെ മോദി. കാരണം സ്വതന്ത്ര കാശ്മീർ ഉണ്ടാക്കിയിട്ടും സ്വാതന്ത്ര്യവും സമാധാനവും അവിടെ വെച്ചു പുലർത്താൻ മോദിക്കോ മോദിയുടെ ഭരണകൂടത്തിനോ ആയിട്ടില്ല.